മരിക്കുമ്പോ ഗിരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഓ സർ, എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. എന്തോ പറയാനഞ്ഞപ്പോഴൊന്നും നെഞ്ചിലെ കടുപ്പോ ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ. ഗിരി പറഞ്ഞതുപോലെ നാരായണ ഇത്തിരി ക്രൂരത കാട്ടിന്നു തോന്നുക. കൊന്നതാ കുട്ടികൃഷ്ണ, ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു. ഒരു മിത്രം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ വേദന നിറയുമെങ്കിൽ ഒരു ശത്രു ഇല്ലാതായെന്നറിഞ്ഞപ്പോ ഒരുതരം ശൂന്യത. തനിക്കിത് എന്ത് പറ്റിയിടും? ജന്മം തന്നയാളിന്റെ വിയോഗത്തിൽ ആലി എന്ന രാഘവ തനിക്ക് വേണമെങ്കിലൊന്ന് കരയാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. ആദ്യം പേടിയായിരുന്നു അയാളെ, പിന്നെ അത് വെറുപ്പായി മാറി. കോടതിയിൽ വെച്ച് എന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തോറ്റത് നമ്മളാണോ എന്ന് തോന്നി. അത് തന്റെ മനസ്സിന്റെ നന്മ. മരണം ചിലരെ മഹാന്മാരാക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 72 വർഷത്തിനിടെ മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഏക സത്യം, അന്തസ്സുള്ള ഏക വർത്തമാനമായിരുന്നു ആ വെളിപ്പെടുത്തൽ. അതും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത നിസ്സഹായാവസ്ഥയിൽ. ഒരു തരത്തിൽ ഇതൊരു ലാഭമല്ലേ? എന്റെ കവി, ഒരു പേമാരിക്ക് ആകാശമൊരുങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു? ഹേ, വരിക, ഈ സുരബാന സംഘത്തിൽ അണിചേരുക. ഞങ്ങൾക്കിത് ഒപ്പേരുപാട്ടിന്റെ നേരമാണ്. സാവിത്രി കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു, പോയി കണ്ടു. തനെ കാളിയാർമഠം വരെ ഒന്ന് പോണം. എന്തിന് പോണം? താ മാത്രം മതി. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അവനെവിടെ? എന്തിനാ ഇവിടെ വന്നത്? അവൻ എന്താ എന്റെ വീട്ടിൽ കാര്യം? വിളിക്കണോ അവനെ? എന്തിനാടോ വെറുതെ തൊണ്ടകിറുന്നത്? എന്നെയല്ലേ നിനക്ക് കണ്ടത്? ഡാ, നിനക്ക് എന്താണ് വേണ്ടത്? ആരോട് ചോദിച്ചിട്ടാ നീ വീടിന്റെ പടി ചവിട്ടിയത്? ഇറങ്ങണ നായ പുറത്ത്. കുമാര, പുറത്തിറങ്ങിക്കോളൂ. ഇറങ്ങട്ടെ, വാനടിച്ചോളൂ. ഇറങ്ങിക്കോളൂ. അവിടെ ആരാ ഉള്ളത്? പുറത്തേക്ക് ഇറങ്ങിട്ട് വാലടിച്ചോളൂ. ഇത് ഞങ്ങൾ കുടുംബക്കാരന് മാത്രം ഒരു കാര്യം. കുടുംബക്കാരൻ? ആരാ കുടുംബക്കാരൻ? നീയോ? നീ പ്രതികാരം നടത്തിയതിന്റെ സുഖത്തിലല്ലടാ. നീ കോടതി മുറിയിൽ വെച്ച് ചിത്രവധം ചെയ്തതിന്റെ വേദന സഹിക്കാൻ പറ്റാതല്ലടാ ഞങ്ങളുടെ അച്ഛൻ നെഞ്ചു പൊട്ടി മരിച്ചത്. പൊട്ടി നാടകളി നിർത്താറായില്ലടാ. നീ ഇവിടെ കണ്ടോ ഈ കുഞ്ഞനിയെത്തിയെ? ഏട്ടാ ഏട്ടാന്ന് പറഞ്ഞ് നിന്റെ പുറകെ തൂങ്ങി നടക്കുന്ന ഈ കുട്ടിയെ സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് സാക്ഷ്യം നിൽക്കേണ്ടി വന്നതിന് പകപ്പ് മാറാൻ നിൽക്കുന്ന ഇവളെ കണ്ടോ നീ? ഇന്ദ്രാണി അമ്മയുടെ ജാരസന്തതിയെ പ്രഥമ പുത്രനായി യുവരാജാവായി വാഴിച്ച് എല്ലാ പിറപ്പുകേടനും കൂടെ പിടിച്ചു തന്ന കുഞ്ഞമ്പൂ നായരെ നീ കൊന്നുവെന്ന് നടന്ന ഈ പിള്ളേരെ പേടി കൊണ്ട് വിളിപ്പിച്ചാ എന്നെ. നീ എന്ന് വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കൂരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട്. ഗിരി എന്ത് ചെയ്തു? കുഞ്ഞമ്മൂ നായർക്ക് പിഴച്ചുപോയി ഇന്ദ്രാണി അമ്മേ. പാമ്പിനെ വളർത്ത് ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ തിരിഞ്ഞുകൊത്തി. എന്താ 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 നീ പറഞ്ഞുണ്ടാക്കുന്നത്? എന്നെ എന്റെ കൂടപ്പിറപ്പുകളെ തമ്മിലടിപ്പിക്കാനാ? ആരെന്ത് കണ്ടു? ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല. ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെക്കുറിച്ച് നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ്. നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിച്ചു. ഇറങ്ങിപ്പോണം ഈ രാത്രിയിൽ. ഇനി ഇവിടെ പുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പേടിയാണ്, എന്ത് ചെയ്യാൻ മടിക്കില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കുന്നത്
ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ടാന്ന് കരുതിയാണ്. ആയുധം എടുക്കരുതെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഇവിടെ കണ്ട അനുസരണക്കാര് കാട്ടേണ്ടി വരും ഞങ്ങൾക്ക്. അർഹിക്കുന്നതിലും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോ. ഞാൻ തന്ത്രയില്ലാത്ത നിങ്ങളുടെ മോൻ ഇനി തമ്മിൽ കാണില്ല. വേശ്യാസ്ത്രീയെ നിന്നോടാ പറയുന്നത്? കാണണ്ടെനിക്ക് നിന്നെ പാവി. മനസ്സ് നിറയെ കൊണ്ടുനടക്കുന്ന കുനിഷ്ടും കുന്നായ്മയും കഴുകിക്കളഞ്ഞ് ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ നോക്ക്. ഇറങ്ങിപ്പോയവന് പകരമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും മോനെ എന്നെ വിളിക്കാം. വിളിച്ചാൽ വിളി കേൾക്കും, ഓടി വരികയും ചെയ്യും. അഞ്ച് അങ്ങനെ വിശ്വസിക്കാം. കരുതിയിരുന്നോ അവൻ പാപപരി ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല, പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് വരും കല്ലിൽ വിഷം നിറച്ച്. പറ മുതലാളി, എന്തിന് കുമാരനുണ്ട് കൂടെ? നീ പെരുമാൾപുരം വരെ ഒന്ന് പോണം. അതെങ്ങനെ മുതലാളി? എന്നെ അവിടുന്ന് പുറത്താക്കിയതല്ലേ? പോണമെന്ന് പറഞ്ഞാൽ പോകാം, അതായിരിക്കണം മറുപടി. മനസ്സിലായോ മുതലാളി? പോവാം. ചിറ്റൂരു ഭാഗത്ത് ഏത് വേലയും പൂരവും നടക്കണത്തും ഞാൻ പോയി കാത്തു നിൽക്കും. നീയും മോളും വന്നാൽ ഒരു നോട്ടം കാണാലോ എന്ന് കരുതി. വേലയും പൂരം കാണാൻ പറ്റിയ നല്ല സ്ഥിതിയുമാണോ എനിക്കും എന്റെ കുട്ടിക്കും? നിന്റെ കാര്യം പോട്ടെ, വിധിന്ന് കരുതി ഞാൻ സഹിക്കുന്നു. ഈ കുട്ടി എന്തു പഠിച്ചു മോളെ? അച്ഛനെ സ്വപ്നം കണ്ടുവെന്നും പറഞ്ഞ് പാതിരാത്രിക്ക് എഴുന്നേറ്റിരുന്ന് കരച്ചില. എന്ത് ചെയ്യാനാ ദേവകി, എന്റെ തലയിലെഴുത്ത് തെറ്റിപ്പോയി. നേരെ അവനുള്ള സമയം കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇപ്പൊ ഒരു പണിയുണ്ട്, അതിന് ചേർന്ന വരുമാനവും. അയ്യോ അച്ഛന്റെ വാവ അങ്ങനെയൊന്നും പറയരുത്. അവള് കൊച്ചുകുട്ടിയൊന്നുമല്ല. അവര് വലിയ തമ്പുരാക്കന്മാരെ തമ്മിലുള്ള ശത്രുത, അത് അവരുടെ കാര്യം, നമുക്കതിലെന്താ? ദാ പിടിച്ചു കുറച്ചു കൊണ്ടുപോയതും കട്ടതും ഒക്കെ ഇനിയും ഒരുപാടുണ്ട്. തൽക്കാലം ഇത് വച്ചോ. ഞാൻ ഇറങ്ങ, ആരുടെയെങ്കിലും മുന്നിൽ പെടും മുമ്പ് പെരുമാൾപുരത്തിന്റെ ഗോപുരം കടക്കണം. രണ്ടുപിടി ചോറ് തിന്നിട്ട് പോയിക്കോളൂ. നേരം വെളുക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം. എന്നിട്ട് നീ രാവിലെ ദേവർ മടത്തി പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പുരന്റെ കാര് പിടിച്ച് ക്ഷമ ചോദിക്കാം. അഞ്ചുമാസ ശിക്ഷയില് ഒരിളവ് മൂപ്പര് വിചാരിച്ചാൽ നടക്കും. നല്ല കാര്യം, നിന്റെ ഭഗവതി നല്ല ബുദ്ധി തോന്നിച്ചു തുടങ്ങി. എല്ലാം കലങ്ങി തെളിയാൻ പോവല്ലേ എന്റെ ദേവകി. ദേവകി ഇന്ന് വൈകിയല്ലേ? എന്താ? ഒന്നുമില്ല, ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം. ദോശമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. ശരി.
എന്താ സ്വാമി? ഇല്ല, ആരോ ഒരാൾ ഇതിലെ പോയ പോലെ തോന്നി. ഇവിടെ ഇപ്പൊ ആര് വരാനാ? സ്വാമിക്ക് തോന്നിയതായിരിക്കും. തോന്നിയതായിരിക്കാം. ശരി വാ. ഈശ്വരാ.